നമസ്കാരം. അഫ്ഗാനിസ്ഥാനിലെ അരാജകത്വം അവസാനിപ്പിക്കാൻ താലിബാൻ നയിക്കുന്ന താൽക്കാലിക സർക്കാരിനെ പിന്തുണയ്ക്കുന്നുവെന്ന് ചൈന. കാബൂളിൽ ഒരു താൽക്കാലിക സർക്കാർ രൂപീകരണം താലിബാൻ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ അഫ്ഗാനിസ്ഥാനിലേക്ക് ധാന്യങ്ങൾ, ശൈത്യകാലത്തിലേക്ക് വേണ്ട അവശ്യ സാധനങ്ങൾ, കോവിഡ് വാക്സിനുകൾ എന്നിവ ഉൾപ്പെടെ 200 ദശലക്ഷം യുവാൻ അതായത് 31 മില്യൺ ഡോളർ സഹായം നൽകുമെന്ന് ചൈന പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ, ഇറാൻ, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള മുതിർന്ന നയതന്ത്രജ്ഞരുമായുള്ള വീഡിയോ ലിങ്ക് വഴി നടത്തിയ യോഗത്തിൽ സംസ്ഥാന കൗൺസിലറും വിദേശകാര്യമന്ത്രിയുമായ വാങ്ങി ആണ് സംഭാവന പ്രഖ്യാപിച്ചത്. അതേസമയം ലോകരാജ്യങ്ങളിൽ ആദ്യം താലിബാൻ സർക്കാരിനെ അംഗീകരിച്ചത് ചൈനയാണ്. ചൈനയും പാകിസ്ഥാനും താലിബാനൊപ്പമാണ് ഉള്ളത്. മാത്രമല്ല അഫ്ഗാൻ ജനതയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ധാന്യങ്ങൾ, ശൈത്യകാല സാമഗ്രികൾ, പ്രതിരോധ കുത്തിവയ്പ്പുകൾ, മരുന്നുകൾ എന്നിവയ്ക്കായി 200 ദശലക്ഷം യുവാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് അടിയന്തരമായി നൽകാൻ ചൈന തീരുമാനിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഇതിനു പിന്നിലും ചൈനയുടെ തന്ത്രങ്ങളുണ്ട്. താലിബാന്റെ താൽക്കാലിക സർക്കാർ പ്രഖ്യാപനത്തെ ചൈന സ്വാഗതം ചെയ്യുന്നു എന്ന തലക്കെട്ടിൽ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് വാങ് വെൻബിനെ ഉദ്ധരിച്ച് സിൻഹുവ റിപ്പോർട്ട് ചെയ്തത്. സ്വാഗതം എന്ന പദം നേരിട്ട് ഉപയോഗിക്കുന്നില്ലെങ്കിലും ചൈനീസ് വക്താവ് വാങ് വെൻബിൻ പറഞ്ഞത് അഫ്ഗാനിസ്ഥാനിൽ ഒരു താൽക്കാലിക സർക്കാർ രൂപീകരിക്കുമെന്ന താലിബാൻ പ്രഖ്യാപനത്തിന് ചൈന ചില പ്രധാന ഉദ്യോഗസ്ഥ ക്രമീകരണങ്ങൾക്കൊപ്പം പ്രാധാന്യം നൽകുന്നു എന്നാണ്. എല്ലാ തീവ്രവാദ ശക്തികളുമായുള്ള ബന്ധം വിച്ഛേദിക്കാനും അവരെ അടിച്ചമർത്താനുള്ള നടപടികൾ സ്വീകരിക്കാനും വാങ്ങി താലിബാനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രാദേശിക സുരക്ഷയും സ്ഥിരതയും ഉറപ്പുവരുത്തുന്നതിനായി അഫ്ഗാനിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറിയ തീവ്രവാദ ഗ്രൂപ്പുകളെ പിടികൂടാനും ഇല്ലാതാക്കാനും എല്ലാ പാർട്ടികളും രഹസ്യാന്വേഷണ വിവര കൈമാറ്റവും അതിർത്തി നിയന്ത്രണ സഹകരണവും ശക്തിപ്പെടുത്താനുമെന്നും വാങ്ങി പറയുന്നുണ്ട്. എന്നാൽ ഇതിന് പിന്നിലെല്ലാം എന്താണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് കണ്ടു തന്നെ അറിയണം. അഫ്ഗാനിസ്ഥാനിലെ സ്ഥിതി അരാജകത്വത്തിൽ നിന്ന് ഭരണത്തിലേക്ക് നീങ്ങുകയാണെന്ന് ചൈനീസ് ദേശീയ മന്ത്രാലയ വക്താവ് വാങ് പറഞ്ഞതായി വാർത്തകളുണ്ട്. അതേസമയം വിശാലവും തീവ്രവാദത്തിനെതിരായതും അയൽ രാജ്യങ്ങളുമായി സമാധാനപരമായി കഴിയാൻ പറ്റുന്നതുമായ നയം അഫ്ഗാനിൽ താലിബാൻ സർക്കാർ രൂപീകരിക്കണമെന്ന് മുൻപ് ചൈന ആവശ്യപ്പെട്ടിരുന്നു. ലോകരാജ്യങ്ങൾ ആദ്യം താലിബാൻ സർക്കാരിനെ അംഗീകരിച്ചത് ചൈനയുമാണ്. 200 മില്യൺ യുവാനാണ് സഹായമായി അഫ്ഗാൻ നൽകുന്നത്. ഇത് ഏകദേശം 31 മില്യൺ അമേരിക്കൻ ഡോളറാണ്. പാകിസ്ഥാൻ മുൻകൈയെടുത്ത് സംഘടിപ്പിച്ച യോഗത്തിൽ ഇറാൻ, താജിക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ പങ്കെടുത്തിരുന്നു. എന്നാൽ റഷ്യ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നത് ശ്രദ്ധേയമായി. എന്നാൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അഫ്ഗാനിൽ ഒടുവിൽ ഇന്ത്യൻ നിലപാടുകൾ അംഗീകരിക്കുകയാണ് റഷ്യയും. അഫ്ഗാൻ സ്ഥിതി വിലയിരുത്താനും ഭീകരതയ്ക്കെതിരായ നീക്കങ്ങളിലെ ഇന്ത്യയെ ഒപ്പം നിർത്താനും റഷ്യ തീരുമാനിച്ചത് ഇതിന്റെ ഭാഗമാണ്. അറബ് മേഖലയിൽ ഇന്ത്യക്കുള്ള നല്ല ബന്ധങ്ങൾ കൂടി കണക്കിലെടുത്താണ് റഷ്യയുടെ പുതിയ തീരുമാനമുള്ളത്. അമേരിക്കയും ഇന്ത്യയും ഒരുമിച്ചാൽ അഫ്ഗാനിൽ എന്തും നടക്കുമെന്ന് റഷ്യ തിരിച്ചറിയുന്നു. ഇതിന്റെ ഭാഗമായുള്ള കൂടിയാലോചനകളാണ് ഡൽഹിയിൽ നടക്കുന്നത്. അഫ്ഗാനിലെ അജിത് ഡോവൽ തന്ത്രത്തിന്റെ വിജയം കൂടിയാണ് ഇത്. US-UK ചാര സംഘടനകളുടെ മേധാവികൾ ഇന്ത്യയിൽ എത്തിയിരിക്കുന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ ക്ഷണം സ്വീകരിച്ച് റഷ്യയിലെ ഉന്നത രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനും കഴിഞ്ഞ ദിവസം ഡൽഹി സന്ദർശിച്ചിരുന്നു. അഫ്ഗാനിൽ പ്രവർത്തിച്ച പരിചയം ഡോവലിനുണ്ട്. റോയ്ക്ക് വേണ്ടി ഡോവൽ നടത്തിയ ഇടപെടലുകൾ മറ്റു രാജ്യങ്ങൾക്കും നന്നായി അറിയാം. ഈ മേഖലയിൽ ഇപ്പോഴും ഡോവലിന് സ്വാധീനമുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിയാണ് ഇന്ത്യയെ ഒടുവിൽ റഷ്യ പോലും അംഗീകരിക്കുന്നത്. കാശ്മീരിലും അടക്കം താലിബാൻ ഇടപെട്ടാൽ എന്താണ് ചെയ്യേണ്ടതെന്ന മാസ്റ്റർ പ്ലാൻ ഇന്ത്യ തയ്യാറാക്കിയിട്ടുമുണ്ട്. ചൈനയും പാകിസ്ഥാനും താലിബാനൊപ്പമാണ് ഉള്ളത്. ഇവരെ പരസ്യമായി ഇനി റഷ്യ പിന്തുണയ്ക്കില്ല. ഇതിന്റെ സൂചനയാണ് ഇന്ത്യയുമായുള്ള ചർച്ചകൾ. റഷ്യയുടെ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറി നിക്കോളെ പത്രുഷേവിന്റെ സന്ദർശനം വിദേശകാര്യ മന്ത്രാലയം പരസ്യമാക്കിയപ്പോൾ US ചാര സംഘടനയായ CIA ഡയറക്ടർ വില്യം ബോൺസ്, UK MI6 മേധാവി റിച്ചർഡ് മൂർ എന്നിവരുടെ വരവ് സംബന്ധിച്ച് ഔദ്യോഗിക അറിയിപ്പുകൾ ഒഴിവാക്കിയിരുന്നു. അതായത് റഷ്യൻ നേതാവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഇന്ത്യ അത്രയേറെ പ്രാധാന്യം നൽകുന്നു എന്നാണ് അതിനർത്ഥം. അഫ്ഗാൻ വിഷയത്തിൽ നിരന്തര ഉഭയകക്ഷി ചർച്ചകൾ നടത്താൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അടുത്തിടെ തീരുമാനിച്ചിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് പത്രുഷേവ് ഇന്ത്യയിലെത്തിയത്. അഫ്ഗാനെ മറയാക്കി ചൈന നടത്താൻ പോകുന്ന നീക്കങ്ങളിലും ആശങ്കയുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയുമായി സഹകരിക്കാൻ റഷ്യയും എത്തുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.